हेलो फ्रेंड्स ई फोर ओमेग यूट्यूब चानल स्वागत इन वीडियो मैग्नेटिक ऑडियो टेप कैसेट एंगने प्रवर्ती इन ओर पार्ट्स प्रवर्तन एंण इन कुछ इन वीडियो पर നമ്മൾ പാട്ട് കേൾക്കാനായി പെൻ ഡ്രൈവ് സിഡി കാസറ്റ് മുതലായവ ഉപയോഗിക്കുന്നതിനു പകരം പണ്ടത്തെ കാലത്ത് പാട്ട് കേൾക്കാനായി ഇടക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാസറ്റ് ആണ് ഈ മാഗ്നറ്റിക് ഓഡിയോ കാസറ്റ് ഇതിന്റെ ക്വാളിറ്റി വേറെ ഏതൊരു സോഴ്സിൽ നിന്നും എന്ന് വെച്ചാൽ പെൻ ഡ്രൈവ് ആയാലും സിഡി ആയാലും ഇതിൽ നിന്നും കിട്ടിയിരുന്ന ഒരു ക്വാളിറ്റി നിലവിൽ ഇതുവരെ ഒരു സെറ്റിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇതിൽ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇതാണ് മാഗ്നറ്റിക് ടേപ്പ് കാസറ്റ് ഇങ്ങനെ ഒരു പലതരം പല ടൈപ്പ് കവർ ഉണ്ട് കൂടുതലായിട്ടും വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ഇതേപോലത്തെ ഒരു കവറാണ് എൻ്റെ കളക്ഷനിൽ കൂടുതലും ഈ ഒരു കവറിലാണ് ഞാൻ കാസറ്റ് ഇട്ട് ശേഖരിച്ച് വെക്കുക കാരണം ഈ കവർ നമുക്ക് ഇതിപ്പോൾ തുറക്കാനും അടയ്ക്കാനും എളുപ്പമാണ് പിന്നെ നമുക്കൊരു കംഫർട്ടബിളും ആണ് പിന്നെ സേഫായിട്ട് ടേപ്പ് ഇതിൽ ഇരിക്കുകയും ചെയ്യും നമുക്ക് പുറത്തെടുക്കാനും അടച്ചു വെക്കാനും എളുപ്പമായതുകൊണ്ടും ഞാൻ ഈ ഒരു മോഡൽ കവറാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഇത് ഈ ഒരു മോഡൽ കവറാണ് ഞാൻ ഇത് സൂക്ഷിക്കുന്നത് ഈ കാണുന്നതാണ് മിക്കവർക്കും അറിയാം മാഗ്നറ്റിക് ടേപ്പ് കേസ് ഓഡിയോ ടേപ്പ് കാസറ്റ് ഇത് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് 60 മിനിറ്റ് പിന്നെ 40 മിനിറ്റിന്റെ രണ്ട് ടൈപ്പ് കാസറ്റ് പൊതുവെ ഇറങ്ങുന്നുണ്ട് പിന്നെ ചില കാസറ്റുകൾ 90 മിനിറ്റിന്റെ ഇറങ്ങുന്നുണ്ട് അത് അപൂർവമാണ് എന്നാലും 60 മിനിറ്റിന്റെ 40 മിനിറ്റിന്റെ കാസറ്റുകളാണ് കൂടുതലും ഇറങ്ങി വരുന്നത് ഇതാണ് ആ ടേപ്പ് കാസറ്റ് ഇതിൽ കാണുന്ന ഈ കറുത്ത കളറിലുള്ള ഒരു ബ്രൗൺ കളർ പോലുള്ള ഈ റിബണാണ് മാഗ്നറ്റിക് ടേപ്പ് ഈ റിബണിലാണ് നമ്മൾ ആഡിയോ സിഗ്നൽ ശേഖരിച്ച് വെക്കുന്നത് എത്ര മിനിറ്റാണോ കാസറ്റിന്റെ കപ്പാസിറ്റി അത്രയും മിനിറ്റ് ഇതുവഴി ചുറ്റാനുള്ള ടേപ്പ് ഇതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും ഈ ടേപ്പ് എത്രയാണോ ശേഖരിക്കുന്നത് അതിനടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ മിനിറ്റ് നിശ്ചയിക്കുന്നത് ഇനി നമുക്ക് ഈ കാസറ്റിന്റെ അകത്ത് എന്തൊക്കെ പാർട്സ് ആണ് ഉള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നമുക്ക് അടുത്തതായി ഈ കാസറ്റ് ഇതിനെ ഓപ്പൺ ചെയ്ത് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ആ കാസറ്റ് പൊളിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് കാസറ്റിന്റെ അകം ഭാഗം ഈ കാണുന്നതില് ഈ രണ്ട് ഓപ്പൺ വരുന്നത് ഈ കാണുന്ന രണ്ട് റീലിൻ്റെയും ഓപ്പണിംഗ് ആണ് ഈ ഒരു കാണുന്നത് ഈ കാണുന്ന ഈ സ്ക്വയർ പോലുള്ള ഭാഗത്തെയാണ് ഇതിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കാസറ്റ് ഓടി തീരാറായോ എത്ര ഇനി ബാലൻസ് ഉണ്ട് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുന്നത് ഈ ഒരു വിൻഡോയിലൂടെയാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞത് ഈ പറയുന്നത് രണ്ട് റീൽസ് ആണ് ഇതിനെ റീൽസ് എന്നാണ് പറയുന്നത് ഇതിൽ ഇത് ഈ കാണുന്ന ഈ ചക്രത്തിലാണ് ഈ കാസറ്റ് ചുറ്റി നിറഞ്ഞ് സ്റ്റോർ ആവുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിറഞ്ഞ് വരികയും ചെയ്യും ഈ കാണുന്നതാണ് ഹെഡ് ഓപ്പണിംഗ് ഭാഗമാണ് ഈ കാണുന്ന ഭാഗം
ഈ കാണുന്ന ഇത്രയും ഭാഗത്തെ ഹെഡ് ഓപ്പണിംഗ് ഭാഗമാണ് ഈ കാണുന്ന ഇത്രയും ഭാഗം പിന്നെ പ്രഷർ പാഡ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ദേ ഈ കാണുന്ന ഭാഗമാണ് പ്രഷർ പാഡ് എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇതിന്റെ സ്പ്രിംഗ് എഫക്റ്റ് നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടേപ്പ് ഇതിൽ വരുന്ന ആഡിയോ സിഗ്നലിൽ വ്യക്തമില്ലായ്മ പിന്നെ നമുക്ക് സ്റ്റീരിയോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഈ ഒരു പ്രഷർ പാഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതലും വരാറുള്ളത് അങ്ങനെ അഥവാ വന്നു കഴിഞ്ഞാൽ ഈ വേറെ ഏതെങ്കിലും ഒരു നാശമായോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കപ്പെട്ട കാസറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഊരി ഇതേപോലത്തെ പ്രഷർ പാഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഹെഡ് ഓപ്പണിംഗ് ഭാഗം ഈ ഭാഗത്താണ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് വന്ന് ഈ പ്രഷർ പാറ്റിൽ പ്രസ്സായി നിൽക്കുകയും ഹെഡിൻ്റെയും പ്രഷർ പാറ്റിൻ പാഡിൻ്റെയും ഇടയിലൂടെ ഈ മാഗ്നറ്റ് ടേപ്പ് കടന്നു പോവുകയും അതിലുള്ള ഒരു ശബ്ദത്തിൻ്റെ സിഗ്നല് ഹെഡ് റിസീവ് ചെയ്യുകയും അത് നേരെ പ്രീ സെക്ഷനിൽ പോയി നമുക്ക് സംഗീതമായിട്ട് കേൾക്കാൻ സാധിക്കും ഇത്രയാണ് ഇതിൽ നടക്കുന്നത് പിന്നെ ഈ ഒരു കാണുന്ന ഓപ്പണിംഗ് ആണ് പിഞ്ച് റോളർ ഓപ്പണിംഗ് അത് രണ്ട് ഭാഗമുണ്ട് നമുക്ക് കാസറ്റ് എ സൈഡ് ഇടുമ്പോഴും ഈ ഭാഗത്ത് പിഞ്ച് റോളർ വരികയും ബി സൈഡ് ഇടുമ്പോൾ ഈ ഭാഗത്ത് പിഞ്ച് റോളർ വരികയും ചെയ്യും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പിഞ്ച് റോളറാണ് അത് നമുക്ക് എലിൻ മെക്കാനിസത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വീഡിയോ അടുത്ത് വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും ഈ പിഞ്ച് റോളർ എന്താണ് അത് എങ്ങനെയാണ് ഈ കാസറ്റിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെയുള്ളത് ഈ കാണുന്ന ഈ രണ്ട് വീലാണ് ടേപ്പ് ഗൈഡ് ഈ വീല് എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസറ്റ് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഉരഞ്ഞ് അതിൻ്റെ മാഗ്നറ്റിക് കണ്ടന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് വീല് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ മാഗ്നറ്റിക് ടേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇതിനെ നാലായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഒരു ഒരു വശത്ത് എൽ ആർ മറുവശത്ത് വീണ്ടും എൽ ആർ എന്നിങ്ങനെയാണ് നാലായിട്ട് ഭാഗിച്ചിട്ടുള്ളത് രണ്ട് ഒരു വശത്ത് രണ്ട് ട്രാക്കായിട്ടാണ് പാടുന്നത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് മറ്റേ മറുവശത്തും അങ്ങനെയാണ് രണ്ട് ട്രാക്കായിട്ടാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് അറിയാവുന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാസറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോയും ഇനി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ്